കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞ നിയമത്തിത്തവണ പോരാട്ടം കടക്കും കുമ്മനം രാജശേഖരനെ രംഗത്തിറക്കാൻ ബി ജെ പി തയ്യാറെടുക്കുമ്പോൾ എങ്ങനെയും മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് സി പി എം നീക്കങ്ങൾ ഘടകക്ഷികൾക്ക് നൽകാതെ കോൺഗ്രസ് തന്നെ സീറ്റ് തിരിച്ചെടുത്ത് യു ഡി എഫിനായി രംഗത്തിറങ്ങും രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണി വൻ വിജയം നേടി അധികാരത്തിലെത്തിയപ്പോഴും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിയമമായിരുന്നു ശ്രദ്ധാകേന്ദ്രം സി പി എമ്മിലെ വമ്പൻ വി ശിവൻകുട്ടിയെ ഒ രാജഗോപാൽ കൊമ്പു കുത്തിച്ചത് എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകൾക്ക് കേരളത്തിൽ ആദ്യമായി കാവിപുറച്ച നിയമമണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകളുടെ ലീഡ് നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റങ്ങൾ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ടിംഗ് ഘടനയല്ല രണ്ടായിരത്തി ഇരുപതിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രം ശക്തമായ പോരിന് നിയമം വീണ്ടും ഒരുങ്ങുന്നുവെന്നതിൻ്റെ കൃത്യമായ സൂചന ലോക്സഭയിൽ വോട്ട് കിട്ടിയ ബി ജെ പിക്ക് ഇത്തവണ ലഭിച്ചത് നാല്പത്തി ഏഴായിരത്തിൽ പരം വോട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും എൽ ഡി എഫിന് കൂടിയത് പതിമൂവായിരത്തോളം വോട്ടുകൾ പോളിംഗ് ശതമാനം കുറഞ്ഞതുയർത്തിയാണ് ബി ജെ പി പ്രതിരോധം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നായിരത്തിൽ പരം വോട്ടുകൾ യു ഡി എഫ് നേടിയപ്പോഴാണ് ബി ജെ പി വോട്ടുകൾ കുറഞ്ഞതെന്നതും ശ്രദ്ധേയം വരുന്ന തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ ബി ഉറപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം എൽ തീർപ്പായിട്ടില്ല മുൻ എം എൽ എ വി ശിവൻകുട്ടിക്ക് തന്നെയാണ് പ്രാമുഖ്യം തിരുവനന്തപുരം സീറ്റ് സി പി എം തിരിച്ചുപിടിച്ചാൽ ശിവൻകുട്ടി മണ്ഡലം മാറാനും സാധ്യതയേറെ അങ്ങനെയെങ്കിൽ ടി എൻ സീമ കെ എസ് സുനിൽകുമാർ തുടങ്ങിയ നേതാക്കളുടെ പേരുകളും ചർച്ചയിൽ ജെ ഡി യുവിന് നൽകിയ സീറ്റ് തിരികെയെടുക്കുന്ന കോൺഗ്രസ് വിജയൻ തോമസ് ജി വി ഹരി തുടങ്ങിയവരെയാണ് ചർച്ചകളിൽ പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകൾ മാത്രം നേടി ഒ രാജഗോപാലിന്റെ വിജയം അനായാസമാക്കിയെന്ന കളങ്കം മായ്ക്കാനും ശക്തമായ തിരിച്ചുവരവ് യു ഡി എഫിന് അനിവാര്യം എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അന്തിമ സിഗ്നൽ തെളിയും മുൻപ് തന്നെ നേമത്തെ രാഷ്ട്രീയം ഉദ്വേഗജനകം അനു ബാലചന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവ